ഫിഫ വേൾഡ് കപ്പിൽ ആവേശകരമായ മത്സരമാണ് ഇന്ന് നടന്നത്. ഫൈനലിലെ എല്ലാ വീറും വാശിയും ത്രില്ലിങ്ങും കണ്ട ആവേശകരമായ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടുപോകുന്ന 90% പേരും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും അതുപോലെ തന്നെ വിശേഷങ്ങൾക്കുമായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അർജന്റീന 2 ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ പിന്നീട് 2ാം പകുതിയിൽ ആരാധകർ സാക്ഷികളായത് ഫ്രാൻസിന്റെ 2 തിരിച്ചടി ഗോളുകളാണ്. മത്സരത്തിന്റെ 23ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് അർജന്റീനയെ ലിയോ മെസ്സി മുന്നിലെത്തിച്ചു. കൂടാതെ മത്സരത്തിന്റെ 36ാം മിനിറ്റിൽ ഏഞ്ചൽ ഡിമരിയും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തി. എന്നാൽ മത്സരത്തിന്റെ 80ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയും അതുപോലെ തന്നെ തൊട്ടടുത്ത മിനിറ്റിൽ 81ാം മിനിറ്റിൽ കീലിയൻ എംബാപ്പ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി ഫ്രാൻസിനെ 2-2 എന്ന നിലയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. ആവേശം ഒട്ടും ചോരാതെ നിന്ന മത്സരത്തിന്റെ 2ാം പകുതിയിലും, അതായത് എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയിലും, ഇരു ടീമുകളും വീണ്ടും ഓരോ ഗോൾ വീതം കണ്ടെത്തി. മത്സരം ഇതോടെ 3-3 എന്ന നിലയിലേക്ക് മാറി. എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയിൽ ലയണൽ മെസ്സിയാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയതെങ്കിൽ ഫ്രാൻസിനായിട്ട് എംബാപ്പെ തന്റെ ഹാട്രിക് സ്വന്തമാക്കിയതോടുകൂടെ 3ാം ഗോളും സ്വന്തമാക്കി. പിന്നീട് ആരാധകരുടെ ഹൃദയമെടുപ്പ് കൂട്ടിക്കൊണ്ട് പെനാൽറ്റി ഷൂട്ടൗട്ടാണ് കടന്നു വന്നിരുന്നത്. എന്നാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീനിയൻ ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനെസ് ഒരു പെനാൽറ്റി സേവ് ചെയ്യുകയും ഫ്രാൻസ് താരത്തിന്റെ ഒരു പെനാൽറ്റി പുറത്തേക്ക് പോവുകയും ചെയ്തതോടെ അർജന്റീന വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി മാറുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.